സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ എം വി ഗോവിന്ദൻ. സിപിഐഎം നിലപാട് മനസ്സിലാക്കാതെയാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഒരു പൊട്ടിക്കലും അധോലോക പ്രവർത്തനവും പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നടത്താൻ അനുവദിക്കില്ലെന്നും അതാണ് പാർട്ടി നിലപാടെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടല്ല ബിനോയ് വിശ്വം പ്രതികരിച്ചതെന്നും അദ്ദേഹം മറ്റൊരു പാർട്ടിയിലെ അംഗമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അല്ല, അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഒരു പൊട്ടിക്കലും ഒരു അധോലോക പ്രവർത്തനവും സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ട് ഒരാളും നടത്താൻ അനുവദിക്കില്ല, ഒരാളെയും ആ രീതിയിൽ പാർട്ടിയിൽ സംരക്ഷിക്കുന്നില്ല. അതാണ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടല്ല അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു മാത്രമേ ഉള്ളൂ. ഇത് പ്രത്യേക പാർട്ടി വേറൊരു പാർട്ടിയാണല്ലോ, അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി അഭിമുഖം നടത്തിയത്. ആർ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പല കാര്യങ്ങളിലും തുറന്നു പറച്ചിൽ നടത്തുന്നുണ്ട്, പക്ഷേ തിരുത്തേണ്ടതായി എന്താണുള്ളത്? മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ വളരെ അത്ഭുതത്തോടെ അദ്ദേഹം ചോദിക്കുന്നത് പോലെ ഈ അഭിമുഖത്തിൽ കാണാം. ആർ ശ്രീജിത്ത്, ആവർത്തിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിനോയ് വിശ്വത്തിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്കാണോ? സുജയ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തണമെന്ന ആവശ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉന്നയിക്കുന്നു. അത് ഒരു രാഷ്ട്രീയ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം. അതായത് കനകോലു, സുനിൽ കനകോലു എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ആസൂത്രണം ചെയ്തതാണ് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, മുഖ്യമന്ത്രിയുടെ ശൈലി തെറ്റാണ് എന്ന് വരുത്തി തീർക്കുക. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ വളരെ ആക്രമോത്സുകതയോടെ സംസാരിക്കുന്നത്. അവരുടെ ബോഡി ലാംഗ്വേജ് പോലും മാറിപ്പോയി എന്നാണ് പറയുന്നത്. നേരത്തെ സി പി എമ്മിലെ മാധ്യമ വിമർശകരായ ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് മാധ്യമങ്ങൾ ശരീരഭാഷ പോലും വിശകലനം ചെയ്യുന്നു എന്നാണ്. ഇപ്പോൾ അതേ രീതി സി പി എമ്മും കടമെടുത്തിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ശരീരഭാഷ പോലും മാറിയിരിക്കുന്നു എന്നാണ് എം വി ഗോവിന്ദൻ വിമർശിക്കുന്നത്. അതുകൊണ്ട് സുനിൽ കനകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ആസൂത്രിത പ്രചാരണമാണ് മാധ്യമങ്ങൾ ഒരു ഭാഗം ബൂർഷ പാർട്ടികളും ചേർന്ന് നടത്തുന്നതാണ്. ഈ മുഖ്യമന്ത്രിയുടെ ശൈലി മാറണം, മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്നത് ഏതെങ്കിലും ഒരു മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കേറിയതുകൊണ്ടോ അല്ലെങ്കിൽ ആങ്കറോടെ വർത്തമാനം പറഞ്ഞുകൊണ്ടോ അതാണോ തിരുത്തേണ്ടത്? അല്ലാതെ എന്താണ് മുഖ്യമന്ത്രി തിരുത്തേണ്ടത് എന്നുള്ള തിരിച്ചു ചോദ്യമാണ് എം വി ഗോവിന്ദൻ ചോദിക്കുന്നത്. ഒപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ചില വിമർശനങ്ങൾക്കും എം വി ഗോവിന്ദൻ മറുപടി പറയുന്നുണ്ട്. സ്വർണം പൊട്ടിക്കലും അധോലോക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ബിനോയ് വിശ്വ നടത്തിയ പ്രതികരണമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ചൊടിപ്പിച്ചിരിക്കുന്നത്. സി പി ഐ എമ്മിൻ്റെ നിലപാട് മനസ്സിലാക്കാതെയാണ് ബിനോയ് വിശ്വ പ്രതികരിച്ചത്. ഒരു പൊട്ടിക്കലിൻ്റെയും ഒരു അധോലോക പ്രവർത്തനത്തിൻ്റെയും നടത്താൻ സി പി എമ്മിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നടത്താൻ ഒരാളെയും അനുവദിക്കില്ല, അതാണ് പാർട്ടി നയം. അത് മനസ്സിലാക്കാതെയാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അത് ഒരു സ്വതന്ത്ര പാർട്ടിയാണ്, അദ്ദേഹം വേറൊരു പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹത്തിന് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നും പറഞ്ഞു. അതോടൊപ്പം എൽ ഡി എഫിനെ എസ് എഫ് ഐയെ ചരിത്രം പഠിപ്പിക്കാൻ വരേണ്ട, എസ് എഫ് ഐ കേരളത്തിലെ പലരെയും ചരിത്രം പഠിപ്പിച്ചവരാണ്, അവരൊക്കെ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട് എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. ഓക്കെ, എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് വരാം. ആർ ശ്രീജിത്ത്, എസ് എഫ് ഐയും എ ഐ എസ് എഫുമായുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ ശ്രീജിത്ത്. എസ് എഫ് ഐയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും, അതായത് എസ് എഫ് ഐക്കെതിരായ വിമർശനം പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ട്, അതിനെ മുഖ്യമന്ത്രിക്കെതിരായ ശൈലി വിമർശനത്തെ മൈക്ക് പരാമർശത്തെ ഒക്കെ കൊണ്ട് അദ്ദേഹം അതിനൊക്കെ ഒരു പ്രതിരോധം വെക്കുന്നുണ്ടെങ്കിലും എസ് എഫ് ഐക്കെതിരെ അങ്ങനെ ഒരു ബ്ലോക്ക് വെക്കുന്നതായി കാണുന്നില്ലല്ലോ ശ്രീജിത്ത്, അതെന്താണ് അങ്ങനെ? എസ് എഫ് ഐക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും, അത് പരിഹരിക്കാനുള്ള പ്രാപ്തിയും മറ്റും സി പി ഐ എമ്മിനുണ്ട്. എന്നാൽ ഇപ്പോൾ സി പി ഐയുടെ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം അത് എ ഐ എസ് എഫും എസ് എഫ് ഐയും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ലഘൂകരിക്കാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നത്. അതായത് ക്യാമ്പസുകളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും എസ് എഫ് ഐക്കും എ ഐ എസ് എഫിനും ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്കെതിരായ വിമർശനത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും അതിനെ ലഘൂകരിച്ച് കാണാനും ഉള്ള ശ്രമമാണ് എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നത്. എന്നാൽ എസ് എഫ് ഐക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നും അദ്ദേഹം കൂടെ പറയുന്നു. എന്നാൽ എസ് എഫ് ഐ ആരും പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയാതെ പറയുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത്.
ഇതിൽ കനകോല സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിഹത്യക്ക് അതിന് CPI കൂടി ഒരു ആക്കം കൂട്ടുന്നു എന്ന വിമർശനം കൂടിയുണ്ട്. അതായത് മുന്നണിയിൽ പറയേണ്ട കാര്യങ്ങൾ, മുന്നണിക്കകത്തെ വിമർശനങ്ങൾ, മുന്നണിക്ക് പുറത്തുള്ളവർ ഉന്നയിക്കുന്ന അതേ ഭാഷയിൽ ബിനോയ് വിശ്വം ഉന്നയിക്കുന്നതിനോടുള്ള വിയോജിപ്പ്, അത് നേരത്തെ SFI ശക്തമായി പറയുന്നത് നമ്മൾ കണ്ടതാണ്. DYFI പറയുന്നു ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ അങ്ങനെ ഒരു നിലപാട് എടുക്കുകയാണോ? CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘം വിവാദത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയതിൽ CPI നേതൃത്വത്തിന് വലിയ അലോസരമുണ്ടായിരുന്നു. അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ആ അതൃപ്തി മറനീക്കി പുറത്തു വരികയാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണത്തിലൂടെയുള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തിന് പദാനുപത മറുപടി പറയാൻ താനില്ല എന്ന് പറഞ്ഞ് സുപ്രധാന ചോദ്യങ്ങളിൽ നിന്ന് MV ഗോവിന്ദൻ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്നാൽ നമ്മുടെ അഭിമുഖത്തിൽ അതിന് തയ്യാറായില്ല, മറിച്ച് ബിനോയ് വിശ്വത്തിന് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ അത് LDFൽ പറയേണ്ട കാര്യമാണ്. CPMന്റെ നിലപാട് മനസ്സിലാക്കാതെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചതെന്ന വിമർശനമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ കനകോലു സിദ്ധാന്തത്തെ ആശ്രയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറണം, മുഖ്യമന്ത്രിയുടെ ശൈലി ജനകീയമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവായ ശൈലിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണം വളരെ ആസൂത്രിതമായി നടക്കുന്നു. അതിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ആക്കി മാറ്റാൻ UDF ശ്രമിക്കുന്നു. ഒരു വിഭാഗം മാധ്യമങ്ങൾ അതിന് പിന്തുണ നൽകുന്നു. ഇത് ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു എന്ന് MV ഗോവിന്ദൻ പ്രതികരിക്കാൻ കാരണം. മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുമ്പോൾ ആർ ശ്രീജിത്ത് അടുത്തതായി ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആകാംക്ഷ. എന്താണ് ശ്രീജിത്ത് ചോദിച്ച അതിൻ്റെ ഉപചോദ്യം? മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയതടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഈ DYFI ഈ നവകേരള സാസിനിടയ്ക്ക് നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം രീതികളല്ലേ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത്? അത് തിരുത്തേണ്ടതല്ലേ എന്ന ചോദ്യമാണ് നമ്മൾ അടുത്തതായി അദ്ദേഹത്തോട് ഉന്നയിച്ചത്. എന്നാൽ രക്ഷാപ്രവർത്തനം എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പൂർണ്ണമായും സാധൂകരിക്കുന്ന, ന്യായീകരിക്കുന്ന മറുപടിയാണ് MV ഗോവിന്ദനിൽ നിന്നുണ്ടായത്. അതായത് മാടായിൽ വെച്ച് നവകേരള ബസ്സിന് നേരെ ചാടി വീണ, ആത്മഹത്യാ സ്ക്വാഡ് പോലെ ചാടി വീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയാണ്, അതിനെ രക്ഷാപ്രവർത്തനം എന്നല്ലാതെ മറ്റെന്താണ് പറയുക? അതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് എന്നാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ DYFI ഇത്തരം ഒരു രക്ഷാപ്രവർത്തനം ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ടോ, അവർക്ക് ഈ രക്ഷാപ്രവർത്തന ചുമതല കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും അങ്ങനെയൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന് മറുപടി പറഞ്ഞ് ഒഴിയുകയാണ് MV ഗോവിന്ദൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് നിലവിലെ വിവാദങ്ങളിലൊക്കെ പ്രതികരണം തേടിക്കൊണ്ടുള്ള വിശദമായ അഭിമുഖം എടുത്തത്. അതിൻ്റെ പൂർണ്ണരൂപം കാണുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ, എങ്ങനെയാണ് മറുപടികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.